നമസ്കാരം. യു പി എസ് സി മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ അസ്പിരൻസിനും സ്വാഗതം. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 28 ജൂൺ 2021 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യു പി എസ് സി പെർസെപ്ഷനിൽ ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്ന വാർത്തകളാണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. സോ അതിന് നമ്മൾ എടുക്കുന്ന വാർത്ത പേജ് നമ്പർ 6 വന്ന വാർത്തയാണ്. അതിന്റെ ടൈറ്റിൽ ഇതാണ് അനദർ ഷെയ്ഡ് ഓഫ് ഗ്രേ. അപ്പൊ ഈ ആർട്ടിക്കിളിന്റെ കണ്ടക്ഷൻ എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF പിന്നെയും പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ തന്നെ പെടുത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിന് എന്താ പറയുന്നത് നോക്കാം. മൊത്തത്തിൽ 27 ടാസ്കുകളാണ് പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ടായത്. അതിൽ 26 എണ്ണവും പാകിസ്ഥാൻ അനുസരിക്കുകയും ചെയ്തു. പക്ഷെ എന്നിട്ടും പാകിസ്ഥാൻ ഇപ്പോഴും ഗ്രേ ലിസ്റ്റ് തന്നെ നിലനിർത്താനാണ് തൽക്കാലം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റ് പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അത് അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിലെല്ലാവരും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ FATF മെയിനായിട്ട് ശ്രമിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റം ഉപയോഗിച്ചിട്ട് മണി ലോണ്ടറിങ് അതുപോലെ ടെററിസ്റ്റ് ഫണ്ടിങ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്താന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇതെന്നുള്ളത് ഒരു ഗ്ലോബൽ മണി ലോണ്ടറിങ് ആൻഡ് ടെറർ ഫൈനാൻസിങ് വാച്ച് ഡോഗ് ആണ്. അതായത് എവിടെയെങ്കിലും മണി ലോണ്ടറിങ്ങോ ടെറർ ഫൈനാൻസിങ് നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു ഏജൻസിയാണ്. ഓക്കെ, അപ്പൊ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ ബോഡി ആയിട്ടാണ്. അതായത് പല ഗവൺമെന്റിന് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ബോഡിയാണിത്. എസ്റ്റാബ്ലിഷ് ചെയ്ത് 1989 ബൈ ദ മിനിസ്ട്രി ഓഫ് മെമ്പേഴ്സ് ഇൻ ജി സെവൻ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ആണിത് ഫോം ചെയ്തത്. സോ ആദ്യം ഇത് കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ടു സെറ്റ് എ സ്റ്റാൻഡേർഡ് ആൻഡ് പ്രൊമോട്ട് എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ലീഗൽ റെഗുലേഷൻസ് ആൻഡ് ഓപ്പറേഷൻ മെഷേഴ്സ്. ഒരു പെർട്ടിക്കുലർ മെഷേഴ്സ് കൊണ്ടുവരാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ലീഗൽ പോയിന്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയാണ്. എന്തിനു വേണ്ടി? മണി ലോണ്ടറിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നീട് 2001 ആയപ്പോഴത്തേക്ക് അതിലേക്ക് ടെറർ ഫൈനാൻസിങ് എന്നൊരു പോയിന്റും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ 1989 മണി ലോണ്ടറിങ് ആയിരുന്നു, 2001 ആയപ്പോൾ ടെറർ ഫൈനാൻസിങ് കൂടി ആയി. ഓക്കെ, FATF 37 മെമ്പേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഇന്ത്യ ഒരു മെമ്പറാണ്, അതുപോലെ രണ്ട് റീജിയണൽ ഓർഗനൈസേഷൻസ് ആണുള്ളത്. പിന്നെ ഈ FATF എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ പോളിസി മേക്കിംഗ് ബോഡിയായിട്ട് വർക്ക് ചെയ്യും. ടു ജനറേറ്റ് നെസസറി പൊളിറ്റിക്കൽ വിൽ ടു ബ്രിങ് അബൌട്ട് നാഷണൽ ലെജിസ്ലേറ്റീവ് ആൻഡ് റെഗുലേറ്ററി റീഫോം ഇൻ ദിസ് ഏരിയ. ഓക്കെ, അപ്പൊ ഈ ഇഷ്യൂ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാത്തിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതിന്റെ പോളിസീസ് എല്ലാം കൊണ്ടുവരുന്നത് FATF തന്നെയാണ്. ആദ്യം എന്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പോളിസീസ് കൊണ്ടുവരും, മാൻഡേറ്ററി ആയി കുറച്ച് പോളിസി കൊണ്ടുവന്നിട്ട് പിന്നെ 37 മെമ്പറിലോട് കൂടി ഇത് ഇത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളത് ഉറപ്പുവരുത്തും. അതാണ് ഇവരെ പരിപാടി. പിന്നെ പല നെസസറി മെഷേഴ്സിലൂടെ കൂടി ഇവർ എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഈ ഒരു ഇടക്കിടക്ക് ഇവരുടെ ആക്ടിവിറ്റീസ് എല്ലാം റിവ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കി ബേസ് ചെയ്തുകൊണ്ട് ആരൊക്കെയാണ് മണി ലോണ്ടറിങ്ങും ഏതൊക്കെ രാജ്യമാണ് ടെറർ ഫൈനാൻസിങ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഇവർ രണ്ട് ലിസ്റ്റായിട്ട് ഇവരെ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, സോ ഒന്നാമത്തെയാണ് FATF ബ്ലാക്ക് ലിസ്റ്റ്. ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോൾ ഫോർ ആക്ഷൻ. പിന്നെ രണ്ടാമത്തെ ലിസ്റ്റാണ് FATF ഗ്രേ ലിസ്റ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് അതർ മോണിറ്റേർഡ് ജുറിഡിക്ഷൻ. ഓക്കെ, എന്താണ് ഗ്രേ ലിസ്റ്റ് എന്ന് പറഞ്ഞാല് ഗ്രേ ലിസ്റ്റിൽ വരുന്ന കൺട്രീസ് തന്നെ ദാറ്റ് കൺട്രി ഫോൾ ഇൻ ഗ്രേ ലിസ്റ്റ് ടെക്നിക്കലി ഇൻഡിക്കേറ്റ് ദാറ്റ് ദീസ് ജുറിഡിക്ഷൻ ഹാവ് സ്ട്രാറ്റജിക് ഡെഫിഷ്യൻസി ഇൻ ദർ ആന്റി മണി ലോണ്ടറിങ് അതായത് മണി ലോണ്ടറിങ്ങിന് വേണ്ടിയുള്ള സ്ട്രാറ്റജിക് കാര്യങ്ങളെല്ലാം അവര് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളടുത്ത് പറഞ്ഞു മൊത്തം 27 കാര്യങ്ങളാണ് ഇവർ ആവശ്യപ്പെട്ടെങ്കിൽ അതിൽ 26 പാകിസ്ഥാൻ അപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, സോ അങ്ങനെ ഫോളോ ചെയ്ത അപ്പൊ അവര് അങ്ങനെ ഫോളോ ചെയ്ത കൺട്രികളെയാണ് നമ്മൾ ഗ്രേ ലിസ്റ്റ് പെടുത്തുക. ആൻഡ് ദേ നീഡ് റെഗുലർ മോണിറ്ററിംഗ്, ഇത് ഇവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇൻ കേസ് ഇറ്റ് ഈസ് ഓൾസോ ഇൻഡിക്കേറ്റഡ് ദാറ്റ് ദേ ഹാവ് കമ്മിറ്റഡ് ടു റിമൂവ് സച്ച് ഡെഫിഷ്യൻസി ഇൻ ദ ടൈം ബൗണ്ട് മാനർ. ഇനി ഇൻ കേസ് ഇവരെ ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇവരെ ഡീഗ്രേഡ് ചെയ്ത് ബ്ലാക്ക് ലിസ്റ്റിലേക്ക് എത്താനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രി ബ്ലാക്ക് ലിസ്റ്റിലാകുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഹാസ് ബീൻ റിപ്പോർട്ടഡ് ഫോർ എൻഹാൻസ്ഡ് ഡ്യൂ ടു ഡെലിജൻസ്. അവർക്കൊരു താല്പര്യമില്ല ആൻഡ് അവരൊരു നോൺ കോർപ്പറേറ്റീവ് ജുറിഡിക്ഷൻ ആണ് ഫോം ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം ഇവര് ഈ എന്താ പറയുക മണി ലോണ്ടറിങ്ങിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഇതിനെ അഗെയിൻസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ. ഓക്കെ, മണി ലോണ്ടറിങ്ങിനെയും അല്ലെങ്കിൽ ടെററിസ്റ്റ് ഫൈനാൻസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അത്തരം രാജ്യങ്ങളെയാണ് നമ്മൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുക. അതായത് ഇവർ പറയുന്ന FATF പറയുന്ന സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിലാണ് അതിനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുക. ഇപ്പോൾ ഉള്ള രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇറാനും നോർത്ത് കൊറിയയാണ്. പണ്ട് പാകിസ്ഥാനും ബ്ലാക്ക് ലിസ്റ്റിലുള്ള രാജ്യമായിരുന്നു. ഓക്കെ, സോ നമ്മുടെ പാകിസ്ഥാൻ 2018 മുതൽ ഗ്രേ ലിസ്റ്റിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പ്രിലിംസ് പോയിന്റിൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഇതിനെ റിലേറ്റ് ചെയ്ത് വരാൻ ചാൻസുള്ള ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ നോക്കാം. ക്രിട്ടിക്കലി അനലൈസ് ദ ഫംഗ്ഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഇൻ അച്ചീവിംഗ് ഇറ്റ്സ് മാൻഡേറ്റ്.
ഓക്കെ ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന് അതിന്റെ മാൻഡേറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഈ ടോപ്പിക്കിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനാണ് കൊച്ചോദ്യം വന്നിരിക്കുന്നത്. ഇത് 10 മാർക്കിന് 150 വേർഡ്സിന് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ ഈ ക്വസ്റ്റിനില് ക്രിട്ടിക്കലി അനലൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ മാൻഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവണം. പിന്നീട് ഈ മാൻഡേറ്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത് മാൻഡേറ്റ്സ് എപ്പോഴും നിലനിർത്താൻ വേണ്ടി അതിന്റെ ഫംഗ്ഷനിങ് എത്രത്തോളം മെഷർ ഫംഗ്ഷനിങ് എൻഷുർ ചെയ്യാൻ അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. സോ ആ രീതിയിലായിരിക്കും ഇതിന് ആൻസർ ചെയ്തിട്ടുണ്ടത്. പക്ഷേ ഈ ക്വസ്റ്റിന് പ്രത്യേകതയുണ്ട്. ഇതുപോലെ ക്രിറ്റിക്കലി അനലൈസ് എന്നും കൂടെ എടുത്തു പറയുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ നെഗറ്റീവ് പാർട്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ എഴുതേണ്ടി വരും. സോ അതൊരു പ്രോബ്ലമാണ്. ഓക്കെ, സോ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ തന്നെ അവസാനം കണ്ടുപിടിച്ച് വേ ഫോർവേഡ് ആയിട്ട് ഈ ആൻസറിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഇൻക്ലൂഡ് ചെയ്യുകയും വേണം. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് എഴുതുക. സോ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ആദ്യം നമ്മൾ FATFനെ കുറിച്ച് പറയണം, അതുപോലെ അതിന്റെ മാൻഡേറ്റ്സ് എന്തൊക്കെയാണ് അതിനെ കുറിച്ച് പറയണം. ഓക്കെ, അപ്പൊ അതായിരിക്കും ഇൻട്രൊഡക്ഷനിൽ വരേണ്ടത്. അടുത്ത അതിന്റെ ബോഡി പാർട്ടിലാണ് എന്തൊക്കെ ഇതിന്റെ ചലഞ്ചസ് എത്രത്തോളം എഫക്റ്റീവ് ആണ്, എന്തൊക്കെ എഫക്റ്റീവ്നെസ് ആണ് നമുക്ക് ഇതിനുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടത്. അവസാനം ലാസ്റ്റ് കൺക്ലൂഷൻ എഴുതുമ്പോൾ ഈ ചലഞ്ചസിനെല്ലാമുള്ള സൊല്യൂഷനും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ ഇതിന് ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. FATF എന്നുള്ളത് ഒരു ഇന്റർ ഗവൺമെന്റ് ആയിട്ടുള്ള മണി ലോണ്ടറിങ് അല്ലെ ടെറർ ഫൈനാൻസിങ് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു വാച്ച് ഡോഗ് ആണ് എന്ന് എഴുതാം. ഓക്കെ, സോ അത്രമാത്രം പോരാ, അതിന്റെ കൂടെ അതിന്റെ മാൻഡേറ്റ്സ് FATFന് ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ, അതിന്റെ മാൻഡേറ്റ്സും പറയണം. സോ അത് പറയുന്ന കൂട്ടത്തില് നമ്മള് റീസെന്റ് ആയിട്ട് നടന്ന എന്തെങ്കിലും കാര്യം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പോ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാൻഡേറ്റ്സ് ഫോളോ ചെയ്യാത്തതുകൊണ്ട്. അപ്പോ നമുക്കത് പറയാൻ പറ്റും, പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്ന കാര്യം കൂടെ മെൻഷൻ ചെയ്യാം. അത് നോൺ കംപ്ലയൻസ് കാരണം. ഓക്കെ, അത് പാകിസ്ഥാൻ ഉൾപ്പെടുത്താനുള്ള കാരണം അത് പറഞ്ഞ എല്ലാ ഗൈഡ് ലൈൻസും അനുസരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സോ അപ്പൊ ഇതാണ് അതിന്റെ ഇൻട്രൊഡക്ഷനിൽ വരേണ്ടത്. അടുത്ത് നമുക്ക് ഇതിന്റെ ബോഡി എങ്ങനെ എഴുതുന്നു നോക്കാം. ഓക്കെ, സോ ബോഡി എഴുതുമ്പോൾ തന്നെ ആദ്യത്തെ പോയിന്റ് വരേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എഫക്റ്റീവ്നെസ് ആണ്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ കൊണ്ട് എത്രത്തോളം മണി ലോണ്ടറിങ്ങും അല്ലെ ടെറർ ഫൈനാൻസിങ്ങും കൗണ്ടർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് മെൻഷൻ ചെയ്യേണ്ടത്. പണ്ട് വരുന്ന കാലത്ത് 1989 കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ലീഗൽ ഫ്രെയിംവർക്കോ അല്ലെങ്കിൽ ഒരു പ്രൊവിഷൻസ് സ്പെഷ്യൽ പ്രൊവിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എഗെയിൻസ്റ്റ് മണി ലോണ്ടറിങ്. ഓക്കെ, ഒരു രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ നെഗറ്റീവായി ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് സോൾവ് ചെയ്യാൻ ഒരു ഫ്രെയിംവർക്കും ഉണ്ടായിരുന്നില്ല. സോ ഇത് അന്ന് വന്നിരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമായിരുന്നു ഇത്. ഓക്കെ, പല രാജ്യങ്ങൾക്കും ഇത് എങ്ങനെ ഡീൽ ചെയ്യാൻ അറിയില്ലായിരുന്നു. സോ അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയൊരു രീതി കൊണ്ടുവന്നത് FATF തന്നെയാണ്. അതിന്റെ ആ സമയത്ത് ഇവരൊരു 40 റെക്കമെൻഡേഷൻസ് കൊണ്ടുവരാണ് എങ്ങനെയാണ് ഈ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നമ്മൾ നേരിടേണ്ടത് എന്നുള്ളതിന്. ഓക്കെ, അപ്പൊ ഈ 40 റെക്കമെൻഡേഷനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഹെൽപ്പോടുകൂടി ടെറർ ഫൈനാൻസിങ്ങിനെയും അതുപോലെ മണി ലോണ്ടറിങ്ങിനെയും ഫേസ് ചെയ്യാൻ എല്ലാ രാജ്യങ്ങളും പ്രാപ്തരായി. അപ്പൊ ഇതിന്റെ കൂടെ ജസ്റ്റ് മണി ലോണ്ടറിങ് എന്നൊരു സംഭവം മാത്രമല്ല അന്ന് എഫക്റ്റീവായി നടന്നത്. മണി ഇങ്ങനെ മണി ലോണ്ടറിങ് വഴി ഉണ്ടാക്കുന്ന കള്ളപ്പണം പൈസകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ടെറർ ഫൈനാൻസിന് യൂസ് ചെയ്യും. നമ്മൾ 9 ബാർ 11 കണ്ട പോലെ, അതുപോലെ ഡ്രഗ് അബ്യൂസിന് വേണ്ടി ഉപയോഗിക്കും, അതുപോലെ ആയുധ കടത്തിന് വേണ്ടി, ആയുധങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, പോളിഫറേഷൻ ഓഫ് വെപ്പൺസ് ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യായിരുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്തത് ഈ മണി ലോണ്ടറിങ് സ്റ്റോപ്പ് ചെയ്തപ്പോ. പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു തിരിച്ചറിവായിരുന്നു പല രാജ്യങ്ങൾക്കും, പാകിസ്ഥാൻ പോലത്തെ രാജ്യങ്ങൾക്കുള്ളൊരു തിരിച്ചറിവായിരുന്നു. അതായത് ഒരു രാജ്യത്ത് ഇതുപോലത്തെ മണി ലോണ്ടറിങ് നടക്കുന്നു അല്ലെങ്കിൽ ടെറർ ഫൈനാൻസ് ചെയ്യുമ്പോൾ അത് ഗ്ലോബലി, ഇപ്പൊ ഗ്ലോബലി എല്ലാം ഫോളോ ചെയ്യേണ്ട രീതിയിൽ നിന്ന് മാറി വേറെ രീതിയിൽ കൂടെ മൂവ് ചെയ്യുന്നതാണല്ലോ ഇത് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് കാരണം ആ നേഷനും ബാക്കിയുള്ള നേഷൻസും ഉണ്ടാവും നെഗറ്റീവായിട്ട് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് തിരിച്ചറിവ് കൂടെയായിരുന്നു. സോ ഇറ്റ്സ് പിന്നെ അത് നല്ല രീതിയിൽ പ്രഷർ ചെലുത്തി ഈ രാജ്യങ്ങൾ എങ്ങനെയും പഴയ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി നല്ല രീതിയിൽ പ്രഷർ ചെലുത്തുന്നുണ്ടായിരുന്നു. റോഗ് നേഷൻസ് എന്നാരും വിളിക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ആകെ 16 മെമ്പറായിരുന്നു ആദ്യം ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്, അത് നേരെ 37 മെമ്പേഴ്സിലേക്ക് ഉയരുകയായിരുന്നു. ഓക്കെ, കാരണം എല്ലാവർക്കും ഇതുപോലെ ടെറർ ഫൈനാൻസിങ് എല്ലാം ഒഴിവാക്കി മണി ലോണ്ടറിങ് എല്ലാം ഒഴിവാക്കണം എന്നൊരു ചിന്തയുണ്ടായി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു സംശയമില്ലാതെ തന്നെ പറയാം, ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഈ ഗ്ലോബൽ മണി സിസ്റ്റം നെഗറ്റീവായ രീതിയിൽ യൂസ് ചെയ്യുന്നതിൽ നിന്നും ഒരുപാട് രാജ്യങ്ങളെ രക്ഷിക്കുകയും അത് ഭയങ്കര എഫക്റ്റീവായ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. ഓക്കെ, അത് വളരെ സക്സസ്ഫുൾ ആയൊരു സാധനമായിരുന്നു. അപ്പൊ നമ്മൾ ബോഡി എഴുതുമ്പോൾ അതിന്റെ എഫക്റ്റീവ്നെസ് പറഞ്ഞു, ഇതുപോലെ തന്നെ എന്തൊക്കെ ചലഞ്ചസ് ആണ് FATF ഫേസ് ചെയ്യുന്നത് നമുക്ക് എഴുതണം. സോ മെയിൻ ആയിട്ടുള്ളൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡിസിഷൻ മേക്കിംഗ് തന്നെയാണ്. ഓക്കെ, സോ നമുക്കറിയാം 2012 ആദ്യമായിട്ട് പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിലേക്ക് എൻട്രി ചെയ്യുന്നത്. എന്നിട്ട് പിന്നീട് 2015 ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് 2018 പിന്നീട് ഫംഗ്ഷൻ ആക്ഷൻ കാരണം പാകിസ്ഥാനെ പിന്നെയും ഗ്രേ ലിസ്റ്റിൽ തന്നെ പെടുത്തി. അപ്പൊ ഇവിടുത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ ഇതിൽ കണ്ടില്ലോ 2012 അകത്ത് ഗ്രേ ലിസ്റ്റ് പെടുത്തിയ പാകിസ്ഥാൻ 2015 ഗ്രേ ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോയി. സോ അതെങ്ങനെ സംഭവിച്ചു? പിന്നീട് തിരിച്ചുവരുകയും ചെയ്തു. സോ പിന്നീട് തിരിച്ചുവരുന്നു തന്നെയാണ് അർത്ഥം,
പാകിസ്ഥാൻ ടെററിസ്റ്റ് ഫണ്ടിങ് എല്ലാം നിർത്തിയിട്ടൊന്നുമില്ല. മണി ലോണ്ടറിങ്ങും ടെറർ ഫണ്ടിങ്ങും അപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇങ്ങനെ പാകിസ്ഥാൻ 2015 ലിസ്റ്റ് നിന്ന് ഔട്ടായി. അതായത് പാകിസ്ഥാൻ പൊളിറ്റിക്കലി അതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയായിരുന്നു. ഓക്കെ, ഹയർ പൊളിറ്റീഷ്യൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ മെമ്പറുകൾ, അതായത് ഇതിലുള്ള ബാക്കിയുള്ള തീരുമാനമെടുക്കുന്ന ഓർഗനൈസിംഗ് ബോഡീസിനെയും മെമ്പേഴ്സിനോടും വലിയ കമ്മിറ്റ്മെന്റ് കാണിച്ചിട്ട് ഇവര് ടെറർ ഫൈനാൻസിങ് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ കാണിച്ചിട്ട് FATF എന്ന് പുറത്തേക്ക് ആവുകയായിരുന്നു ചെയ്തത്. ഓക്കെ, സോ ഇതിലെ ഡെസിഷൻ ഒരാൾക്ക് പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയാണ് ഹയർ പൊളിറ്റിക്കൽ ഒഫീഷ്യൽസിന്റെ സഹായത്തിൽ ഇങ്ങനെ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് അതിന്റെ ബേസിലാണ് പാകിസ്ഥാൻ അന്ന് ലിസ്റ്റിൽ നിന്ന് പുറത്തായത്. എന്നാൽ ഈ പ്രോമിസ് ഒന്നും പാകിസ്ഥാൻ ഫോളോ ചെയ്തില്ല, അതുകൊണ്ടാണ് പിന്നീട് തിരിച്ച് ഗ്രേ ലിസ്റ്റിലേക്ക് തന്നെ വരേണ്ടി വന്നത്. ഇതാണ് ഒന്നാമത്തെ ചലഞ്ച്, ഡെസിഷൻ മേക്കിംഗ് എന്നുള്ളത് ഇതിലൊരു പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, ആരാണ് ഈ ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളത് പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, സ്വർത്ത് രണ്ടാമത്തെ ചലഞ്ച് എന്നാ നോക്കാം. സ്വർത്ത് രണ്ടാമത്തെ ചലഞ്ചാണ് ലോ എക്കണോമിക് ഇമ്പാക്ട് എന്നുള്ളത്. അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ഒരു കൺട്രീനെ ഗ്രേ ലിസ്റ്റ് പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ള രാജ്യങ്ങളായിട്ട് ട്രേഡ് കാര്യങ്ങൾ എല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കും പൊതുവെ അവരുടെ എക്കണോമി ഡൗൺ ഗ്രേഡ് ചെയ്യുകയും സോ മണി ലോണ്ടറിങ് എല്ലാം നിർത്തി അവർ ഡീസെന്റായി പഴയ പോലെ തന്നെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയി തിരിച്ചു വരുത്തണം. അപ്പൊ ആ കൺട്രി സ്വയം തീരുമാനം എടുക്കണം, അങ്ങനെ ഒരു ചേഞ്ച് വരുത്തണം. അപ്പൊ അതിനുവേണ്ടി ഒരു പണിഷ്മെന്റ് എന്ന രീതിയിലാണ് FATF സാധനം ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. പക്ഷേ പാകിസ്ഥാൻ FATF ഇൻക്ലൂഡ് ചെയ്തിട്ട് പോലും പാകിസ്ഥാന്റെ എക്കണോമിന് അത് ഒരു രീതിയിൽ ഇമ്പാക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട് ഒന്നും സംഭവിച്ചില്ല അവിടെ, അപ്പോഴും എക്കണോമി എല്ലാം അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനടുത്ത് FATF അപ്ലൈ ചെയ്തിട്ട് പോലും അവരെ എക്കണോമിയിൽ വലിയ ഇമ്പാക്ട് വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ FATFനെ കൊണ്ട് എക്കണോമിയിൽ എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന എന്നുള്ളത് അല്ലെങ്കിൽ ചേഞ്ച് വരുത്താൻ പറ്റുന്ന എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ ചലഞ്ച്. സ്വർത്ത് ചലഞ്ച് ചെയ്താൽ നോക്കാം. സ്വർത്ത് മൂന്നാമത്തെ ഇഷ്യൂ എന്നുള്ളത് ഇതിന്റെ ഓ ഓർഗനൈസേഷൻ FATFന്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം FATFന് മൊത്തം മൂന്ന് ലിസ്റ്റുകളുള്ളത്, വൈറ്റ് ലിസ്റ്റ്, ഗ്രേ ലിസ്റ്റ്, ബ്ലാക്ക് ലിസ്റ്റ്. അപ്പൊ ഈ ലിസ്റ്റിന്റെ ബേസിലാണ് പല നേഷൻസിനെയും കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസിൽ ഒരു കംപ്ലൈന്റ് വരുന്നുണ്ട്, അതായത് ഈ ലിസ്റ്റിംഗ് വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. അതായത് ഒരേപോലത്തെ ലെവലിൽ വരുത്താത്ത പല കൺട്രികളെയും ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഓക്കെ, അതായത് ഒരു കൺട്രി ഭയങ്കരമായിട്ട് മണി ലോണ്ടറിങ് ചെയ്യുന്ന കൺട്രിയും മറ്റേത് അങ്ങനെ ടെറർ ഫൈനാൻസിങ് ചെയ്യാത്ത കൺട്രി ആണെങ്കിലും രണ്ടുപേരെയും സെയിം കാറ്റഗറിയിലേക്ക് പെടുത്തിയതായി കാണുന്നുണ്ട് ഈ ലിസ്റ്റിംഗിൽ. അത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രേ ലിസ്റ്റിൽ ഇപ്പോൾ പാകിസ്ഥാൻ, സിറിയ പോലത്തെ രാജ്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല ഐസ്ലാൻഡ്, മൗറീഷ്യസ്, അതൊക്കെ ഗ്രേ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം പാകിസ്ഥാനും മൊറീഷ്യസും ഐസ്ലാൻഡും ഒരേ കാറ്റഗറിയിൽ വരുന്ന രാജ്യങ്ങളല്ല. ഓക്കെ, ഒരേ നേച്ചറിലുള്ള രാജ്യങ്ങളല്ല. അപ്പൊ മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന കംപ്ലൈന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്ട്രക്ചറിൽ ഇത് ഓരോന്നിലും ഓരോന്നിലും ചെയ്യുന്നത് വ്യത്യാസം വരുത്തണം. ഓക്കെ, അതായത് ഒരു ഭയങ്കര ഹൈ ലെവലിലുള്ള കൺട്രികളാണെങ്കിൽ, അതായത് ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തണ്ട, ഗ്രേ ലിസ്റ്റ് തന്നെയാണെങ്കിൽ തന്നെ അതിൽ ഒരു ഡാർക്ക് ഗ്രേ എന്നൊരു കാറ്റഗറൈസ് ചെയ്താണ് വരപ്പെടുത്താൻ. സോ ഈ കാറ്റഗറൈസ് ചെയ്യുന്നതിൽ ഒരുപാട് തെറ്റുണ്ട്, ഈ സ്ട്രക്ചറിംഗിൽ ഭയങ്കര തെറ്റുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അധികം മണി ലോണ്ടറിങ് ഇല്ലാത്ത ഐസ്ലൻഡ് പോലത്തെ രാജ്യമാണെങ്കിൽ അതിനെ സാധാരണ ഗ്രേ ലിസ്റ്റിൽ പെടുത്താവൂ, ഡാർക്ക് ഗ്രേ പോലത്തെ രാജ്യങ്ങൾ അത് പാകിസ്ഥാന്റെ കൂടെ പെടുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. അടുത്ത പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് FATF പോലത്തെ റീജിയണൽ ബോഡീസ്, അതായത് ഓരോ രാജ്യത്തിലും മണി ലോണ്ടറിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള പല ബോഡികളൊക്കെ ഉണ്ടാവും, അതും FATFനെ പോലത്തെ ഇന്റർ ഗവൺമെന്റൽ ബോഡീസും ഉണ്ടാവും. സോ ഈ രണ്ടുതരം ബോഡീസും സെയിം ഫങ്ഷനിങ് ആണെങ്കിലും ഇവർ തമ്മിൽ തീരെ കോർപ്പറേഷൻ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇത് ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ചലഞ്ചസ്. സോ നമ്മളിതിലിപ്പോ ഇവര് എത്രപോലെ എഫക്റ്റീവ്നെസ് ഉണ്ടെന്നും അതുപോലെ തന്നെ ഇവരുടെ ചലഞ്ചസും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ കൺക്ലൂഷൻ നോക്കാം. സോ നമുക്ക് ഒരു വേ ഫോർവേഡ് എന്നുള്ള രീതിയിൽ കൺക്ലൂഷനിൽ പറയാം. 2015 നമ്മുടെ FATFന്റെ ഒരു സ്ട്രാറ്റജിക് റിവ്യൂ ഓഫ് മെത്തഡോളജി ഓഫ് അസസ്മെന്റ് എന്നൊരു മെത്തേഡ് കൊണ്ടുവരാൻ പോവാണ്. സോ അതിന്റെ ബേസിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തതായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നതിൽ വ്യത്യാസം വരുത്താൻ പോവാണ്, അതാണ് ഒന്നാമത്തെ കാര്യം. അതായത് ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ഐസ്ലാൻഡും പാകിസ്ഥാനും ഒരേ ലിസ്റ്റിൽ പെടുത്തിരിക്കുന്നു. ശരിക്കും അതില് രണ്ട് കൺട്രികളിൽ എടുക്കുകയാണെങ്കിൽ പാകിസ്ഥാനാണ് കൂടുതലും ബ്ലാക്ക് ലിസ്റ്റിന് എടുത്തുള്ളത്. സോ അത്തരം കൺട്രികള് ഡാർക്ക് ഗ്രേ എന്നൊരു കാറ്റഗറി പെടുത്തണം, അല്ലാതെ ജസ്റ്റ് ലോണ്ടറിങ് മാത്രമുള്ള കൺട്രി ആണെങ്കിൽ അതിനെ നമ്മൾ ഗ്രേ എന്ന ലിസ്റ്റ് പെടുത്തണം. സോ ഗ്രേയും ബ്ലാക്കിന് ഇടയിൽ പല ഡിഫറെന്റ് ഷെയ്ഡ്സ് കൊണ്ടുവരുന്നതാണ് പറയുന്നത്. ഗ്രേ, ഡാർക്ക് ഗ്രേ, അതിന്റെ ബ്ലാക്ക് കൊണ്ടുവരാവും. സോ അങ്ങനത്തെ ചില സ്ട്രക്ചറിൽ വ്യത്യാസം വരുത്താൻ പോവുകയാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം കൊണ്ടുവരാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞു എക്കണോമിക്കലി വലിയ കോൺസിക്വൻസസ് ഒന്നും ഈ FATFന് കീഴില് ഗ്രേ ലിസ്റ്റിൽ ഇട്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് സംഭവിക്കുന്നില്ല എന്ന് നേരത്തെ കണ്ടു. ഓക്കെ, സോ അതിനുള്ളൊരു മറുപടിയാണ്, അതായത് നമ്മുടെ ഇന്റർനാഷണൽ ലെവലില് എക്കണോമിനെ
റിവ്യൂ ചെയ്യുന്ന പല ഏജൻസികളുണ്ട്. അതുപോലെ ഇന്ത്യൻ അതുപോലെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഉണ്ട്, വേൾഡ് ബാങ്ക് ഉണ്ട്. സോ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി എക്കണോമിന്റെ രീതിയിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് റേറ്റ് ചെയ്യുന്ന പല ഏജൻസികളുണ്ട്. സോ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി ഒരു രാജ്യം ഗ്രേ ലിസ്റ്റിൽ വന്നിരിക്കുകയാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ എക്കണോമിക്കലി കോൺസിക്വൻസി ഉണ്ടാക്കിയെടുക്കണം. അതായത് ആ രാജ്യത്തിന് ക്രെഡിറ്റ് കൊടുക്കാൻ പാടില്ല, ആ രാജ്യത്തിൽ ട്രേഡ് അധികം പോസിബിൾ ആക്കാൻ പാടില്ല, അങ്ങനെ പല രീതിയിൽ അതിനെ എക്കണോമിക് കോൺസിക്വൻസസിലേക്ക് എത്തിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ വേറെ വഴിയില്ലാതാകുമ്പോൾ അവർ അവസാനം മണി ലോണ്ടറിങ്ങും എല്ലാം നിർത്തി അവർ നന്നാവും തീരുമാനിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അവസാനം അവർ ഉയർന്ന് വൈറ്റ് ലിസ്റ്റിലേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിന്റെ രണ്ട് വേ ഫോർവേഡ് ഈ ആൻസറിന് സെർച്ച് ചെയ്യാൻ പറ്റുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ രണ്ട് വർഷമായിട്ടൊന്ന് FATF എന്നുള്ള സംഭവം ക്വസ്റ്റ്യൻ പേപ്പറിലേ കണ്ടിട്ടില്ല. സോ പക്ഷെ പേപ്പറിലാണെങ്കിൽ ഇടക്കിടക്ക് വാർത്ത വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പ്രിലിംസിനോ മെയിൻസിനോ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത ആർട്ടിക്കിളിലേക്ക് നോക്കാം. സോ അടുത്ത ആർട്ടിക്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹിയിലുള്ള നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി റിവൈസ് ചെയ്യാനുള്ള ഗവൺമെന്റ് പുതിയൊരു അമെന്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഡൽഹിയിലുള്ള സ്പീഡ് ലിമിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട്. സോ അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു വാർത്തയാണ്. ആ സ്പീഡ് ലിമിറ്റ് എൻറ്റയർ ഡൽഹി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ എന്താ നമുക്ക് കണ്ടക്സ്റ്റ് നോക്കാം. സോ നമുക്ക് ഈ ആർട്ടിക്കിളിലെ ബേസിൽ നമുക്ക് എന്തൊക്കെയാണ് ഇന്ത്യയിലെ റോഡ് സേഫ്റ്റി പരമായ കാര്യങ്ങളെന്നും എന്തൊക്കെ റീസൺസ് ആണ് ആക്സിഡൻസ് നടക്കാനുള്ളതെന്നും അതുപോലെ നമുക്ക് അതിന് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ പ്രത്യേക മെഷേഴ്സ് എടുക്കാന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം റോഡ് സേഫ്റ്റി ഇൻ ഇന്ത്യനെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡ് ക്രാഷ് ഡെത്ത് നടക്കുന്ന ഒരു രാജ്യം എന്നാണ്. ഓക്കെ, അതുപോലെ ഡെത്തും ഇഞ്ചുറീസും ഏറ്റവും കൂടുതൽ വേൾഡിൽ നടക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഓക്കെ, ഇന്ത്യ എന്നുള്ളത് വേൾഡിൽ വെഹിക്കിൾ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ 1% മാത്രമേ ഇന്ത്യയിലുള്ളൂ. നമ്മുടെ ഇവിടെയുള്ള ക്രാഷും അതുപോലെ ഉണ്ടാകുന്ന ഡെത്തിന്റെയും കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ 11% ഇന്ത്യയിലാണ്. വേൾഡിൽ ടോട്ടൽ നടക്കുന്ന റോഡ് ക്രാഷ് ഡെത്തിന്റെ 11% നടക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണ്. ഓക്കെ, ഒരു കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ 1.5 lakh ഡെത്താണ് ഇന്ത്യയിൽ ഒരു വർഷത്തിൽ നടക്കുന്നത്. അതിങ്ങനെ ഒരേപോലെ പോകുന്നു, അത്രയും ആൾക്കാർ മരിക്കുന്നുണ്ട്. സോ നമ്മുടെ അത്ര തന്നെ പോപ്പുലസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന. ചൈനയിലെ കണക്ക് പ്രകാരം ചൈനയുടെ കണക്കിനേക്കാൾ ഇരട്ടിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഡെത്ത് നടക്കുന്നത് വാഹനാപകടം മൂലമുള്ള മരണം. സോ എന്തായിരിക്കും അപ്പൊ ഇത്രയും റോഡ് ആക്സിഡൻസ് നടക്കാനുള്ള റീസൺ നോക്കാം. ഒന്നാമത്തെ മെയിൻ റീസൺ എന്നുള്ളത് ഹ്യൂമൻ എറർ തന്നെയാണ്. ഹ്യൂമൻ എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർപ്പസ്ഫുള്ളി നമ്മൾ വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക, ഹെൽമെറ്റ് വെക്കാണ്ട് വാഹനം ഓടിക്കുക, ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യുക, റാഷ് ഡ്രൈവിംഗ്, ഓവർ സ്പീഡിങ് തുടങ്ങിയ അതിനെയാണ് നമ്മൾ ഹ്യൂമൻ എറർ എന്ന് വിളിക്കുക. ഓക്കെ, സോ രണ്ടാമത്തെ റീസൺ എന്നുള്ളത് റോഡ് എൻവയോൺമെന്റും അതിന്റെ ഡിസൈനിങ്ങിലുള്ള പ്രശ്നമാണ്. ഓക്കെ, ഒന്നാമത് നമ്മുടെ റോഡ് എൻവയോൺമെന്റ് വളരെ മോശമാണ്. അതായത് ഭയങ്കര ഷാർപ്പ് ടേൺസും കാര്യങ്ങളുണ്ടെങ്കിലും അതിനുവേണ്ട സിഗ്നൽസും കാര്യങ്ങളൊന്നും എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ അത്യാവശ്യത്തിനധികം പോട്ട് ഹോൾസ് എന്ന കുഴികൾ റോഡിലുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തായിട്ടുള്ള മെയിനായിട്ട് ഇത്ര ആക്സിഡന്റ് സംഭവിക്കാനുള്ള കാരണം. സോ മൂന്നാമത്തെ കാരണമാണ് നമ്മുടെ ഇവിടുത്തെ വെഹിക്കിൾ കണ്ടീഷൻ വളരെ മോശമാണ് എന്നുള്ളത്. ഓക്കെ, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറുകളുടെ, അതായത് 2014 നടത്തിയ ഒരു ക്രാഷ് ടെസ്റ്റിൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് സെഡാൻ കാർ പോലും, അതായത് ബ്രാൻഡ് എന്ന് പറയുന്നില്ല, സെഡാൻ കാർ പോലും ടെസ്റ്റ് പാസ്സായില്ല, ക്രാഷ് ടെസ്റ്റ് പാസ്സായില്ല. അതിനർത്ഥം അവർ അത് ഇടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൾക്കാരൊക്കെ മരിക്കും. ഓക്കെ, അതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. സോ നമ്മുടെ അധികം ഇൻകം ഒന്നും ഇല്ലാത്തൊരു ആൾക്കാർ, സാധാരണക്കാരും കൂടുതലുള്ളതുകൊണ്ട് അവരെപ്പോഴും കോസ്റ്റ് കട്ടിങ്ങിലേക്കാ കൂടുതൽ നോക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ABS വേണോ എന്നൊന്നും ആരും നിർബന്ധം പിടിക്കില്ല. ഇപ്പൊ നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ എത്ര കാർ വാങ്ങുന്നതിനാണെങ്കിൽ അതിൽ എയർ ബാഗ് വേണോ എന്ന് നിർബന്ധം പിടിക്കുന്ന എത്ര പേരുണ്ടാവും. എയർ ബാഗ് ഇല്ലെങ്കിൽ 60,000 രൂപ കുറച്ച് തരാം എന്ന് പറയും. സോ നമ്മൾ എയർ ബാഗ് വേണ്ടെന്ന് പറയും. 30,000-50,000 രൂപക്ക് സൗണ്ട് സിസ്റ്റം നമ്മൾ വേണമെങ്കിൽ വാങ്ങിച്ചു വെക്കുകയും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ബൈക്സിന്റെ കേസിലാണെങ്കിൽ ABS ഉള്ള വണ്ടിയുണ്ട്, ABS ഇല്ലാത്ത വണ്ടികളുണ്ട്. ABS ഇപ്പോഴാണ് ആന്റി ബ്രേക്ക് ലോക്ക് സിസ്റ്റം ABS. അപ്പോൾ അതിന് ബ്രേക്ക് ലോക്കായി പോയിട്ട് പോയി ഉരുണ്ട് വീഴാതിരിക്കാനും മഴയത്ത് വരെ ബ്രേക്ക് പിടിച്ചാൽ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ABS വേണം നിർബന്ധം പിടിക്കുന്നത്. സോ ഇപ്പോൾ 2B6 വരുമ്പോൾ പല വാഹനങ്ങളും ഡിസ്ക് ബ്രേക്കുള്ള മിക്ക വാഹനങ്ങളും ABSയിലേക്ക് വന്നിട്ടുണ്ട്. എന്നാലും സാധാരണ മെജോറിറ്റി പീപ്പിൾ ചൂസ് ചെയ്യുന്ന വണ്ടികൾക്കൊന്നും ABS ഇല്ല. അടുത്തായിട്ട് മെയിനായിട്ട് മരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ പോസ്റ്റ് ആക്സിഡന്റൽ കെയർ റിലേറ്റഡ് ഇഷ്യൂസ്. അതായത് ഒരാൾ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അതിനുശേഷം അയാൾക്ക് ലഭിക്കുന്ന കെയർ വളരെ കുറവാണ്. ആൻഡ് ലൈക്ക് ഡിലേ ഇൻ ദ ആക്സസ് ടു മെഡിക്കൽ സർവീസസ്. ആരും റോഡിൽ വണ്ടി അടിച്ച് നടക്കുന്നുണ്ട്, തന്നെ ആരും ആശുപത്രി എത്തിക്കില്ല. അപ്പോൾ അതിൽ മെഡിക്കൽ സർവീസ് കിട്ടാൻ ഡിലേ ആവുന്നതുകൊണ്ടാണ് ആൾക്കാർ മരിച്ചു പോകാനുള്ള കാരണം. അതുപോലെ മറ്റൊരു കുഴപ്പമാണ് കറപ്റ്റ് പ്രാക്ടീസസ് ഇൻ ദ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസസ്. ഓക്കെ, സോ റോഡ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ മോശമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് അവരെ കറപ്ഷൻ നടക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ ഇത്ര ആക്സിഡൻസിന്റെ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് എന്തൊക്കെയാന്നുള്ളതാണ്. അതിൽ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന പുവർ ഫാമിലിയാണ്. ഓക്കെ, ഇറ്റ് ഗീവ്സ് മോർ ലോസ് ടു പുവർ ഫാമിലി. ദ റിസ്ക് ഓഫ് വിക്ടിംസ് അണ്ടർ ഗോയിങ് ഡിസബിലിറ്റി ആഫ്റ്റർ ദ ക്രാഷ് ഇസ് 2 times higher among പുവർ ഫാമിലി. പുവർ ഫാമിലിയിലുള്ള ആള്
ഒരു ബൈക്ക് ആക്സിഡന്റോ കാർ ആക്സിഡന്റോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ഡിസബിൾഡ് ആയി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു റിച്ച് ഫാമിലിയിലെ കൂടുതലും ആൾക്കാർ പുവർ ഫാമിലിയിലാണ് കാണപ്പെടുന്നത്. ഇതിന്റെ മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരൊരു ഹൈ എന്താ പറയുക വളരെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒന്നും ട്രീറ്റ്മെന്റ് കാണിക്കാൻ പറ്റില്ല, സാധാരണ ഹോസ്പിറ്റലായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റം അധികം മെച്ചപ്പെടാത്തതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇതിനൊരു കാരണമാവുന്നത്. ഇന്ത്യ പോലത്തെ രാജ്യത്ത് 20% ആൾക്കാർ ഇപ്പോഴും ബിലോ പോവർട്ടി ലൈനിലാണ്. അപ്പൊ ഇതൊരു വലിയൊരു കൺസേൺ തന്നെയാണ്. ഓക്കെ, സോ രണ്ടാമത്തെ റീസൺ പറഞ്ഞത് ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാല് 75% ഓളം വീട്ടിൽ വരുന്ന ഇൻകം നിൽക്കും. ഓക്കെ, കാരണം വീട്ടിൽ പണിയെടുക്കുന്ന ആളെങ്കിൽ ചിലപ്പോൾ ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ടാവും അതുകൊണ്ട്. പിന്നെ സാധാരണക്കാർക്കാണെങ്കിൽ ഇൻഷുറൻസ് ആക്സസ് വളരെ കുറവാണ്. ഓക്കെ, സോ അതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. സോ അടുത്ത ഇഷ്യൂ പറയുകയാണെങ്കിൽ മെയിനായിട്ട് വുമണിനെ നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. കാരണം ആക്സിഡന്റിന് ശേഷം വുമൺ സാധാരണ ചെയ്യുന്ന ജോലി പോരാതെ തന്നെ വേറെ ഏതെങ്കിലും ഒരു സൈഡ് വർക്കും കൂടെ ചെയ്യേണ്ടതായിട്ട് വരുവാണ്, കാരണം വീട്ടിലെ എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു 15% എന്താ പറയുക ടോട്ടൽ വർക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ ക്രൈസിസ് കൂടിയ കാരണം ഒരു എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടതായി കണ്ടിട്ടുണ്ടെന്ന്. ഓക്കെ, സോ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് എടുത്തിരിക്കുന്ന മെഷേഴ്സ് എന്തൊക്കെ നോക്കാം. ഇന്ത്യ ഹാസ് സൈൻഡ് ബ്രസീലിയൻ ഡിക്ലറേഷൻ ആൻഡ് കമ്മിറ്റഡ് ടു ബ്രിങ് ഡൗൺ ദ റോഡ് ആക്സിഡന്റ്. ബ്രസീലിയൻ ഡിക്ലറേഷൻ റോഡ് സേഫ്റ്റിക്ക് പരമായുള്ളതാണ്, അത് സൈൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യ. അതുപോലെ ഫ്രണ്ട് ആൻഡ് സൈഡ് ക്രാഷ് ടെസ്റ്റ് ഫോർ ദ ന്യൂ കാർ വെഹിക്കിൾ മോഡൽ ഇൻ ഫോഴ്സ് ഇൻ 2017. പുതിയ വരുന്ന എല്ലാ വാഹനങ്ങളുടെയും ഫ്രണ്ടും സൈഡിനെയും ക്രാഷ് ടെസ്റ്റ് നടത്തിയ ശേഷമേ നിരത്തിലിറക്കാവൂ എന്നൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. സോ അടുത്ത പറയുകയാണെങ്കിൽ വേറെ കൊണ്ടുവന്നിരിക്കുന്ന വെച്ചാൽ പുതിയ എല്ലാ കാറുകൾക്കും എയർ ബാഗ് ഫിറ്റ് ആയിരിക്കണം, അതുപോലെ സ്റ്റാൻഡേർഡ് ABS തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ തന്നെ സ്പീഡ് വാർണിംഗ് ഡിവൈസസ്, 80 km/h മുകളിൽ വണ്ടി കയറുമ്പോൾ അത് സ്പീഡ് വാർൺ ചെയ്യുന്ന സിസ്റ്റം വാഹനങ്ങൾ വേണമെന്നാണ് പറയുന്നത്. അതുപോലെ സുപ്രീം കോർട്ട് ഹാസ് എൻഷുർഡ് ദാറ്റ് ഗുഡ് സമർത്ഥ്യൻ പോളിസി ഇൻ ദ പുട്ട് ഇൻ ദ പ്ലേസ് ഓഫ് ഡൽഹി ആൻഡ് ഓൾറെഡി പുട്ട് ഇൻ ഇറ്റ്സ് പ്ലേസ്. ഓക്കെ, സോ ഗുഡ് സമർത്ഥ്യൻ പോളിസി കൊണ്ടുവന്നിട്ടുണ്ട് സുപ്രീം കോർട്ട്, എല്ലാവരും അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ MVD ഡിപ്പാർട്ട്മെന്റിലെ മോട്ടോർ വെഹിക്കിൾ അമെൻമെന്റ് ആക്ട് 2019 പുതിയതായിട്ട് നാഷണൽ റോഡ് സേഫ്റ്റി ബോർഡ് എന്നൊരു ബോർഡ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ട്രാഫിക് ക്രൈം ആരെങ്കിലും പിടിച്ചാൽ അവർക്ക് ഹൈ ഫൈനാണ്. അതുപോലെ തന്നെ റീകോളിംഗ് ദ ഡിഫക്റ്റീവ് വെഹിക്കിൾസ്, ചീത്തയ വണ്ടികളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് പഴയ വണ്ടികളൊക്കെ തിരിച്ചു വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ വാർത്ത റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. സോ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് നോക്കാം. അടുത്ത ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് സെക്യൂരിറ്റി റിലേറ്റഡ് ആയ ഒരു വാർത്തയാണ്. സസ്പെക്ടഡ് ഡ്രോൺ അറ്റാക്ക് ഓൺ ഇന്ത്യൻ എയർഫോഴ്സ് ജമ്മു ആൻഡ് ജമ്മു സ്റ്റേഷൻ ലീവ്സ് ടു ഇൻഷുർഡ്. അതായത് ഇതൊരു ടെറർ അറ്റാക്ക് ആയിട്ടാണ് ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് കാണുന്നത്. അൺലോഫുൾ ആക്ഷൻ പ്രിവെൻഷൻ ആക്ട് UAPA കേസിൽ ഈ അത് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, NIA ടീം ഈ ഇഷ്യൂവിനെ നടന്ന ഏരിയ വന്ന് വിസിറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇവിടുന്ന് ഒരു ഡ്രോൺ അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിലേക്ക്. അങ്ങനെ രണ്ടുപേർക്കാണ് അതിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്താണ് ഇതിന്റെ കാര്യം നമുക്ക് പഠിക്കാനുള്ള രീതിയിൽ നിന്ന് നോക്കാം. സോ ഡ്രോൺ എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം, ഇതൊരു അൺമാൻഡ് എയർക്രാഫ്റ്റ് ആണ് ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഈ അൺമാൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് സബ്സെറ്റ് ആയിട്ട് ഇതിന് തരംതിരിച്ചിട്ടുണ്ട്: റിമോട്ട് പൈലറ്റ് എയർക്രാഫ്റ്റ്, ഓട്ടോണോമസ് എയർക്രാഫ്റ്റ്, മോഡൽ എയർക്രാഫ്റ്റ്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ റിമോട്ട് പൈലറ്റ് എയർക്രാഫ്റ്റ് ഇത്തരം ഡ്രോണുകൾ തന്നെ പിന്നെ വെയിറ്റിന്റെ ബേസ് ചെയ്തിൽ നാനോ, മൈക്രോ, സ്മോൾ, മീഡിയം, ലാർജ്, 150 kg വരെ ഭാരം താങ്ങുന്നത് നമ്മൾ ലാർജ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഡ്രോൺസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നൊരു പോളിസിയാണ് നാഷണൽ ഡ്രോൺ പോളിസി. അതിന്റെ ഡ്രോൺ റെഗുലേഷൻ 1.0 എന്നാണ് വിളിക്കുക. അത് ഡ്രാഫ്റ്റ് ചെയ്തിരുന്നത് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷനാണ്. December 1, 2018 മുതൽ ഇത് എഫക്റ്റീവ്ലി വന്നിരിക്കുന്ന സാധനമാണ്. പോളിസി വന്നിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോൺ പറത്തുന്നതിനെ കുറിച്ച്, അതുപോലെ റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ലീഗലായിരിക്കുകയാണ്. ഓക്കെ, പണ്ട് ഇന്ത്യയിൽ ഒന്നും ലീഗലായിരുന്നില്ല, ഇപ്പൊ ലീഗലായി വന്നിരിക്കുകയാണ്. ഈ ഇതിൽ പല റെഗുലേഷൻസ് ഉണ്ട്, ആ റെഗുലേഷൻ അനുസരിച്ചുകൊണ്ട് നമുക്ക് ഡ്രോൺ യൂസ് ചെയ്യാവുന്നതാണ്. സോ എന്തൊക്കെയാണ് ഈ പോളിസിയിൽ പറഞ്ഞു നോക്കാം. മെയിനായിട്ട് നമ്മുടെ ഇവിടെയുള്ള എല്ലാ ഏവിയേഷൻ റിലേറ്റഡ് ആയ കാര്യങ്ങളും തീരുമാനിക്കുന്നത് DGCA ആണ്, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. സോ അവര് ഡ്രോണിന് മൊത്തം 5 കാറ്റഗറി തരംതിരിച്ചിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു: നാനോ, മൈക്രോ, സ്മോൾ, മീഡിയം ആൻഡ് ലാർജ്. അപ്പൊ അതിൽ ഡ്രോൺ വിച്ച് വെയ് ലെസ് ദാൻ 250 grams, അതായത് നാനോ കാറ്റഗറിയിൽ വരുന്ന ഡ്രോൺസിന് ഇവിടെ ഒരു രീതിയിലുള്ള രജിസ്ട്രേഷനോ ലൈസൻസിന്റെ ആവശ്യമില്ല. ഓക്കെ, ആർക്കും ഡ്രോൺ ഉണ്ടാക്കുകയും ചെയ്യാം, പറക്കാനും ഉപയോഗിക്കാം. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും, നാനോന് മാത്രം ലൈസൻസ് വേണ്ടാതെയുള്ളൂ, ബാക്കിയുള്ള എല്ലാത്തിനും ലൈസൻസ് വേണം. സോ ഡ്രോൺസ് ദാറ്റ് ബിലോങ് ടു റിമൈനിങ് കാറ്റഗറി വിൽ നീഡ് രജിസ്റ്റേർഡ് ഓൺ ദ ഡിജിറ്റൽ സ്കൈ പോർട്ടൽ. ഡിജിറ്റൽ സ്കൈ പോർട്ടൽ രജിസ്റ്റർ ചെയ്തേ പറ്റൂ. സോ ഡിജിറ്റൽ സ്കൈ പോർട്ടൽ എന്താ നോക്കാം. ഇറ്റ് ഇസ് ആൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആസ് എ പാർട്ട് ഓഫ് എൻഫോഴ്സ്മെന്റ് സിസ്റ്റം ഡിസൈൻഡ് ആസ് ഡെസിഗ്നേറ്റഡ് ആസ് നോ പെർമിഷൻ നോ ടേക്ക് ഓഫ്. പെർമിഷൻ ഇല്ലാതെ ഇത്തരം ഡ്രോൺ പറത്താൻ പാടില്ല. അപ്പൊ അത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിരിക്കുന്നത്, ഡിജിറ്റൽ സ്കൈ പോർട്ടൽ. പിന്നെ എന്താ സംഭവം, ഇതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് DGCA കീഴിൽ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു യുണൈക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ UIN പ്രൊവൈഡ് ചെയ്യും ഇത്തരം അൺമാൻഡ് എയർക്രാഫ്റ്റ് ഓപ്പറേറ്റർ പെർമിറ്റ്. ഒന്നിക്കെ അൺമാൻഡ് എയർക്രാഫ്റ്റ് ഓപ്പറേറ്റർ പെർമിറ്റ് അല്ലെങ്കിൽ യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇത്തരം ഡ്രോൺസിന് കൊടുക്കും.
പിന്നെ നമ്മൾ ഈ ഡ്രോൺ പറഞ്ഞതിന് ഓരോ സോണൊക്കെ ഉണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഗ്രീൻ സോൺ, യെല്ലോ സോൺ, റെഡ് സോൺ എന്ന രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഗ്രീൻ സോണിൽ പറത്തുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളെ നമുക്ക് ഒരു ഏത് സമയത്തും അല്ലെ അതിന്റെ ലൊക്കേഷൻ, ഈ ഏരിയ ഗ്രീൻ സോൺ ആണെങ്കിൽ നമുക്കത് പറത്താം. ഓക്കെ, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിൽ പറത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം പറത്താൻ പാടില്ല എന്നേ ഉള്ളൂ, ബാക്കി എപ്പോഴും നമുക്ക് ചെയ്യാം. യെല്ലോ സോൺ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. യെല്ലോ സോൺ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കൂടെ പറത്തണമെങ്കിൽ പെർമിഷൻ വേണം. റെഡ് സോണിൽ ശരിക്കും ഇത് അലോഡ് അല്ല. ഇപ്പൊ നമ്മുടെ ബി പി സിയിൽ നമ്മുടെ ഇവിടെ കൊച്ചിയിലുണ്ട്, സോ അതിന്റെ അടുത്തൊക്കെ വ്യക്തമായി ചോദിച്ചിട്ടുണ്ട് ഡ്രോൺ ഇവിടെ പറത്താൻ പാടില്ല, ഇത് റെഡ് സോൺ ആണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങൾ. സോ ഇങ്ങനെ മൂന്ന് സോണായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പുതിയൊരു നിയമം കൂടെ വന്നിട്ടുണ്ട്, അൺബാൻഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം റൂൾസ് 2020. സോ അതിന്റെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് യു എ എസ് അൺമാൻഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം റൂൾസ് 2021 ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ അതിലെന്തൊക്കെയാ ജസ്റ്റ് പറഞ്ഞത് നമുക്ക് നോക്കാം, അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്തൊക്കെയാ നോക്കാം. സോ മെയിൻ ആയിട്ട് അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ടു റെഗുലേറ്റ് പ്രൊഡക്ഷൻ, ഇമ്പോർട്ട്, ട്രേഡ്, ഓണർഷിപ്പ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡ്രോൺ പോർട്സ്. സോ ഡ്രോൺ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് എവിടെന്നെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് വാങ്ങുന്നുണ്ടെങ്കിൽ, അതിന്റെ ആർക്കെങ്കിലും ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഡ്രോൺ ലാൻഡ് ചെയ്യുന്ന സ്പോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, എയർപോർട്ട് ഫോർ ഡ്രോൺ, ഇങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരുടെ മെയിനായിട്ട് ഉദ്ദേശം. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നേരത്തെ പറഞ്ഞു ഡ്രോൺസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് നാനോ, മൈക്രോ, സ്മോൾ, മീഡിയം, ലാർജ് എന്നുള്ളതൊക്കെ അതിന്റെ എത്ര വെയിറ്റ് പേലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്നുള്ളതിന്റെ ബേസിലാണ്. അത് മാത്രം മാറ്റി, അത് മാത്രം പോരാ, അവരെത്ര ഹൈറ്റ് കാറ്റഗറിയുടെ ബേസിൽ അതിനെ ക്ലാസിഫൈ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ നാനോ, അതിൽ നാനോ ഡ്രോണിന് പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും വേണമെന്നില്ല, പക്ഷെ അതിൽ തന്നെ ഹൈറ്റ് കാറ്റഗറി അനുസരിച്ച് ക്ലാസിഫൈഡ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് അതിന്റെ വേഗത എത്ര വരുത്തി പോകും എന്ന പാരാമീറ്റേഴ്സും കൂടി കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് പറഞ്ഞത് ഇമ്പോർട്ടർ ഓർ മാനുഫാക്ചർ ഓഫ് ദീസ് ഡ്രോൺസ് ക്യാൻ സെൽ ദ ഡിവൈസ്. ഇത് കൊണ്ടുവരുന്ന ആൾക്കാർ, ഇമ്പോർട്ട് ചെയ്ത ആൾക്കാരായാലും മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരായാലും, അത് ആർക്കൊക്കെ വിൽക്കണം? ഓൺലി ടു ആൻ ഇൻഡിവിജ്വൽ ഓർ ആൻ എന്റൈറ്റി, ആർക്ക് വേണമെങ്കിലും വിൽക്കാം. ബൈ ഏവിയേഷൻ റെഗുലേഷൻ ഡയറക്ടർ ജനറൽ ഏവിയേഷൻ, അതായത് ഡി ജി സിയുടെ അപ്രൂവൽ കിട്ടിയ ശേഷം, അപ്രൂവൽ കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതായത് ഒരു ഭീകരസംഘടന അങ്ങനത്തെ ആർക്കും ഇത് ഇനി മുതൽ വിൽക്കാൻ പാടില്ല. പിന്നെ പറഞ്ഞ പോയിന്റ് ഓൾ യു എസ് എക്സെപ്റ്റ് നാനോ കാറ്റഗറി, നാനോ കാറ്റഗറി ഒഴിച്ച് ബാക്കി എല്ലാ തരം ഡ്രോൺസിനും ഹാവ് ടു ബി എക്യുപ്ഡ് വിത്ത് ഫ്ലാഷിംഗ് ആന്റി കൊലിഷൻ സ്ട്രോബ് ലൈറ്റ്സ്. ഫ്ലാഷിംഗ് ആന്റി കൊലിഷൻ സ്ട്രോബ് ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൂലം എയർ പൊല്യൂഷൻസ് ഒന്നും ഉണ്ടാവരുതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ഓക്കെ, അതുപോലെ അടുത്ത പോയിന്റ് എല്ലാ യു എസ് ഡ്രോണുകളും എക്സെപ്റ്റ് നാനോ കാറ്റഗറി റിക്വയർഡ് ടു എക്യുപ്ഡ് വിത്ത് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. എല്ലാം ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം കണക്ടഡ് ആയിരിക്കണം, അതിന്റെ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ ഓട്ടോണോമസ് ഫ്ലൈറ്റ് ടെർമിനേഷൻ സിസ്റ്റം അതിന് ഓൺ ഉണ്ടായിരിക്കണം. അതുപോലെ റിട്ടേൺ ടു ഹോം എന്നുള്ള ഓപ്ഷൻ, ഡ്രോൺ ഓഫ് ആവുന്നതിന് മുന്നേ തിരിച്ച് സെൻഡ് ചെയ്ത ആളിലേക്കാണ് തിരിച്ചതും, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിരിക്കണം. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ ഒരു കാര്യമാണ് അടുത്ത പോയിന്റ് പറയുന്നത്, ഓൺലി നാനോ ക്ലാസ് ഡ്രോൺസ് മാത്രമാണ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഇപ്പോൾ അലോഡ് ആക്കിയിരിക്കുന്നത്. അതുപോലെ അതുമാത്രമല്ല, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള റിമോട്ട് പൈലറ്റ് മാത്രമേ ഈ ഹെവിയർ ഡ്രോണുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ അവകാശം കൊടുത്തിട്ടുള്ളൂ. നമ്മള് സാധാരണക്കാരനൊക്കെ നാനോ ഡ്രോൺസ് യൂസ് ചെയ്യാം, ഇപ്പൊ നമ്മള് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പോലത്തെ ഡ്രോൺസ് ഇല്ലേ, അങ്ങനത്തെ നാനോ ഡ്രോൺസ്. പിന്നെ പറയുന്നത് ഡി ജി സി എന് ഇവിടെ ആരൊക്കെയാണ് ഡ്രോൺ മാനുഫാക്ചർ ചെയ്യുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതിനെല്ലാത്തിനും ഇൻസ്പെക്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അതോറിറ്റി ഗ്രാൻഡ് ചെയ്യാനുള്ള, അതായത് ഇവർക്ക് പല റൂൾസ് ഉണ്ട്, ഈ റൂൾസ് എല്ലാം അപ്രൂവ് ചെയ്യണേ മാത്രമേ, ഫോളോ ചെയ്യണേ മാത്രമേ അവർക്ക് മാനുഫാക്ചർ ചെയ്യാനുള്ള അവകാശം കൊടുക്കാൻ പാടുള്ളൂ എന്നും കൂടെ പറയുന്നുണ്ട്. പിന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ്, അതായത് ഡ്രോൺ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ആക്സിഡൻസോ ഡെഡ്ലി എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അല്ലെ പ്രോപ്പർട്ടി ഡാമേജ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഡ്രോൺ പറത്തണമെങ്കിൽ അവർ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്തിരിക്കണം. പക്ഷെ നാനോ ക്ലാസ്സിന് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ആർട്ടിക്കിളിനെ കുറിച്ച് വന്നിരിക്കുന്ന ടോപ്പിക്സ്. ഇതാണ് പുതിയ റൂളിൽ 2021 വന്നിരിക്കുന്ന മാറ്റങ്ങൾ. സോ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് സെക്ഷനായ ക്വസ്റ്റ്യൻ ഫോർ ദ ഡേയിലേക്ക് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് അൺമാൻഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം റൂൾ 2021. ഫസ്റ്റ് പോയിന്റ് വന്നിരിക്കുന്നത് വാലിഡ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഹാസ് ടു ബി അവൈൽഡ് ഫോർ ഓൾ ഡ്രോൺസ് ടു കവർ ഇൻസിഡൻസ് കോസിംഗ് ഡെത്ത്, ബോഡി ഇഞ്ചുറി ടു എനി പേഴ്സൺ ഓർ ഡാമേജ് ഓഫ് പ്രോപ്പർട്ടി. എല്ലാ ഡ്രോൺസിനും വേണമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ബിസിനസ് ഓപ്പറേഷൻ ഡ്രോൺസ് ഹാസ് ടു ബി ഫുള്ളി ഓൺഡ് ആൻഡ് എഫക്റ്റീവ്ലി കൺട്രോൾഡ് ബൈ ഇന്ത്യൻ നാഷണൽസ്. മൂന്നാമത്തെ, ഓൾ യു എസ് ഇൻക്ലൂഡിംഗ് നാനോ കാറ്റഗറി ആർ റിക്വയർഡ് ടു എക്യുപ് ദ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഓട്ടോണോമസ് ഫ്ലൈറ്റ് ടെർമിനൽ സിസ്റ്റം ഓർ റിട്ടേൺ ടു ഹോം ഓപ്ഷൻ, ജിയോ ഫെൻസിംഗ് കേപ്പബിലിറ്റി ആൻഡ് ഫ്ലൈറ്റ് കൺട്രോളർ അവം അത്. സോ ഇതിൽ ഏതാണ് ശരിയുത്തരം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമസ്കാരം. യു പി എസ് സി മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ അസ്പിരൻസിനും സ്വാഗതം.